السلام عليكم ورحمة الله وبركاته പ്രിയ സഹോദരങ്ങളെ ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെപ്പറ്റി നാം പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിവാദങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്യാൻ വേണ്ടി വന്നാൽ 1440 വർഷത്തെ പാരമ്പര്യമാണ് ഇസ്ലാം മതത്തിന് കേരളത്തിലുള്ളത് ഹിജ്റയുടെ 5-ാം വർഷം അതായത് 628-ലാണ് ഇസ്ലാം മതം കേരളത്തിൽ വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ചരിത്ര രേഖകൾ ഇതിന് തെളിവാണ് സ്വഹാബി വര്യനായ മാലിക് ബിൻ ദീന റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഏകദേശം 12 സ്വഹാബികൾ വന്ന് ഇവിടെ 10 പള്ളികൾ പണിതിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ ഇക്കാലം അത്രയും പള്ളികളും മതസ്ഥാപനങ്ങളും പണിതുകൊണ്ടേയിരിക്കുന്നു പലപ്പോഴും പള്ളിക്ക് വസ്തുവകൾ തരുന്നത് ഇവിടുത്തെ അമുസ്ലിങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം അവിടെ സഹായങ്ങളും വലുതാണെന്ന് നമുക്കറിയാം പള്ളി പണിത് തരുന്നതും കൂലിക്കാണെങ്കിലും അവർ തന്നെയാണ് പണിക്കാരായിട്ടുള്ളത് പക്ഷേ പള്ളി പണി പൂർത്തിയായി ജുമാ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ജുമയിൽ ഏതെങ്കിലും സ്വഫിൽ ഇവരെ ആരെയും നമ്മൾ ഇരുത്താറില്ല ഈ നാട് സൗഹൃദത്തിൻ്റെതാണെന്ന് നമുക്കറിയാം ഒരു സുലൈമാൻ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കാരത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ അയൽവാസിയായ അദ്ദേഹത്തിന് ഇഷ്ടക്കാരനായ ഒരു ദാമോദരനെ ആ സഫിൽ നിർത്തി നിസ്കരിപ്പിക്കാറുമില്ല അതേപോലെ മറ്റ് ദിക്റുകളുടെയും സ്വലാത്തിൻ്റെയും ഒക്കെ ചടങ്ങുകൾ നമ്മൾ നടത്താറുണ്ട് അതിലൊന്നും നമ്മൾ അവരെയും കൂടി ഇരുത്തി ചെയ്യാറില്ല ഇത് നാം ഉള്ള രീതിയാണ് എന്നാൽ ഇതിനൊക്കെ വിപരീതമായിട്ട് ഉള്ള സംഭവങ്ങളും ഒറ്റപ്പെട്ട സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് അത് നമുക്കറിയാം കമല സുരയ്യ എന്ന എഴുത്തുകാരി മരണപ്പെട്ടപ്പോൾ അവരുടെ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ സ്വഫിൽ അമുസ്ലിമായ മകനെയും കൂടി നിർത്തി നിസ്കരിപ്പിച്ചിട്ടുണ്ട് അതേപോലെ അന്യമതസ്ഥരായ സ്ത്രീ പുരുഷന്മാരെ ജുമാ ദിവസം പള്ളിയിൽ കൊണ്ടുവന്ന് സൗഹൃദ ജുമാ നടത്തുന്ന ആളുകളുമുണ്ട് ഇത് ഞാൻ പറഞ്ഞു വന്ന ഇവിടുത്തെ ആധികാരികമായ മുസ്ലിങ്ങൾ അവരെപ്പറ്റിയാണ് എൻ്റെ ചർച്ച പോകുന്നത് ഒറ്റപ്പെട്ട ഈ വിഷയം നമുക്ക് ഒരു വിഷയമല്ല കാരണം ആർക്കും എങ്ങനെയും ഇവിടെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥിതിക്ക് അത് അവിടെ വഴിക്ക് അവർ നടക്കട്ടെ മുസ്ലിങ്ങളായ നമ്മൾക്ക് എന്ത് നിലപാട് ഈ വിഷയത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വച്ചത് അതേപോലെ ഹൈന്ദവ സഹോദരങ്ങളുടെ ആരാധന കേന്ദ്രങ്ങളായ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ തുടങ്ങി മറ്റു ക്ഷേത്രങ്ങളിലും ഭജനയും പൂജയും പ്രതിഷ്ഠയും ഒക്കെ നടത്താറുണ്ടല്ലോ അവിടെ ഏതെങ്കിലും അന്യമതത്തിൽപ്പെട്ട ഒരാളെ അവർ ഇരുത്തി ആദരിക്കാറുണ്ടോ അല്ലെങ്കിൽ ആ പരിപാടി അവർ പങ്കെടുപ്പിക്കാറുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം ഇത് ഓരോ മതത്തിനും അവരുടേതായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അത് സംരക്ഷിക്കേണ്ട ബാധ്യത ആ മതത്തിൻ്റെ വിശ്വാസികൾക്കുള്ളതാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിൻ്റെയും ആചാരങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല മതവിശ്വാസികൾ പരസ്പരം സാഹോദര്യത്തോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിമിൻ്റെ തൗഹീദ് എന്തായിരിക്കണമെന്ന് സൂറത്തുൽ ഇഖ്ലാസിലൂടെ അതായത് ഉൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തിലൂടെ അള്ളാഹു തആല വ്യക്തമാക്കി തരുന്നുണ്ട് അതേപോലെ മറ്റ് മതവിഭാഗങ്ങളോട് എപ്രകാരം നാം അനുവർത്തിക്കണം എന്ന് ഉൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തിലൂടെയും അള്ളാഹു തആല വ്യക്തമാക്കുന്നു ലക്കും ദീനുക്കും വലിയദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്നാണ് തിയറി അതായത് മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ തോളിലേറ്റാൻ പാടില്ല അവിടെ ആഘോഷങ്ങൾ വരുമ്പോൾ തിരുവാതിര കളിച്ചും തുള്ളിച്ചാടിയും ആർമാദിച്ചത് നമ്മൾ കണ്ടവരെ മറ്റ് പരിപാടികൾ മറ്റു മതവിഭാഗങ്ങളുടെ കാര്യങ്ങളിലും നാം കൂടുതൽ സജീവമാകുന്നത് കാണുന്നുണ്ട് ഇതൊരു വിശ്വാസിക്ക് പൂഷണമല്ല സൂറത്തുൽ അൽ ബക്കറയുടെ 208-ാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ എന്നാണല്ലോ അന്യവിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ ഇസ്ലാം മതത്തെ പൂർണ്ണമായി വരൂ എന്നാണ് വിളിച്ചേക്കുന്നത് അതേപോലെ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ ആലി ഇമ്രാന്റെ 85-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു ഇസ്ലാം ദീൻ ഒഴിവാക്കി മറ്റ് ഏതെങ്കിലും ഇസങ്ങളെയോ ആദർശങ്ങളെയോ മതങ്ങളെയോ ആരെങ്കിലും പിൻപറ്റിക്കഴിഞ്ഞാൽ
അള്ളാഹുത്തല അവനിൽ നിന്നും ഒരമലും സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല ആഖിറത്തിൽ തികഞ്ഞ പരാജിതനും ആയിരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു പൂർവ്വകാലം മുതലേ ഇവിടെ മുസ്ലിങ്ങൾ ജീവിച്ചു വന്നിട്ടുള്ളത്. മത നേതാക്കന്മാർ അനുവർത്തിച്ചു വന്ന നയങ്ങൾ, വിശ്വാസികൾ അനുവർത്തിച്ചു വന്ന നയങ്ങൾ എന്നും ദീനിന് കോട്ടം തട്ടാത്ത ഒന്നായിരുന്നു എന്ന് കാണാം. അതിലേക്ക് വിളിച്ചുകൊണ്ടുന്ന മൂന്ന് പ്രഭാഷണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. ആഘോഷത്തിൽ പങ്കെടുക്കലും സംസ്കാരം പകർത്തിയെടുക്കലും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും സംസ്കാരം പകർത്തുന്നതും വ്യത്യാസം ഉണ്ടാവും. മറ്റു സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തൽ ആവശ്യമില്ല. അതേസമയത്ത് ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ്. അത് യാതൊരു തടസ്സവും ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഏതറിവ് വരെ പോകാതുള്ളത് സൗഹൃദം വേണം എന്നൊരു സംശയമില്ല. നമ്മൾ ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, മറ്റ് സമുദായങ്ങൾ ജീവിക്കുന്ന രാജ്യത്താണ്. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ കഴിഞ്ഞു പോയ ആളുകൾ, മമ്പൂർത്ത തങ്ങൾ, ഉമർ ഖാദി തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ വലിയ നേതാക്കളാണ്. ആ നേതാക്കളൊക്കെ അന്യമതക്കാരുമായി വളരെ സൗഹൃദത്തിൽ ജീവിച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ സ്വന്തം ഐഡന്റിറ്റി, സ്വന്തം വ്യക്തിത്വം ഇത് കളയാതെ എങ്ങനെ ഒരു മുസ്ലിമിനും മുസ്ലിമായി ജീവിക്കാം എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലുണ്ടായ സയ്യിദ് ഹൈദരലി ഷാ തങ്ങൾ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേഷത്തിനോ അദ്ദേഹത്തിൻ്റെ നടപ്പു രീതികൾക്കോ അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾക്കോ യാതൊരു കോട്ടവും വരുത്താതെ, എന്നാൽ സെക്കുലർ താനൊരു മതേതരവാദിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലും നാടകങ്ങൾ കാണിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ശൈലികൾ കാണിക്കാതെ തീർച്ചയായും തൻ്റെ വ്യക്തിത്വം, കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്, എന്നാൽ അവരെ ഒന്നും വെറുപ്പിക്കാതെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യ ഇസ്ലാമിന്റെ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബിദഅയുടെ വേദിയിൽ പോകാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ, എന്നാൽ ആർക്കെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു നോ എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു മുഖം ചുളിക്കലിന്റെ ശൈലിയില്ലാതെ നിലനിർത്താൻ സാധിച്ചു എന്നതാണ് ഞാൻ കടന്ന ഒന്നാമത്തെ അദ്ദേഹത്തിലുള്ള പ്രത്യേകത. നാടിന് വലിയ മുതൽക്കൂട്ടായി എന്നുള്ളതാണ്. മനുഷ്യന്റെ സംസ്കാരം സംരക്ഷിക്കപ്പെടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. സംസ്കാരം രൂപപ്പെടുത്തുന്നത് മതങ്ങളാണ്. അതിലേറ്റവും ഉത്കൃഷ്ടമായ സംസ്കാരം വിശുദ്ധ ഇസ്ലാമാണ് ലോകത്തിന് പഠിപ്പിക്കുന്നത്. ഓരോ മതക്കൾക്കും അവരുടേതായ സംസ്കാരങ്ങളും രീതികളും ആചാരങ്ങളും എല്ലാം ഉണ്ട്. കേരളത്തിൽ ഉലമാ ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു സംസ്കാരം മതസൗഹാർദ്ദത്തിന്റേതാണ്. മതസൗഹാർദ്ദത്തിന്റേതാണ്. മമ്പുറം തങ്ങളുപ്പാപ്പയുടെ സെക്രട്ടറിയായിട്ട് കോന്തുനായരുണ്ടായിരുന്നുവെങ്കിൽ, കുഞ്ഞാലി മുസ്ലിയാരുടെ കൂടെ മങ്ങാട്ടച്ഛനുണ്ടായിരുന്നുവെങ്കിൽ, അതുപോലെ ഓരോ പണ്ഡിതന്മാരും അവരുടെ സെക്രട്ടറിമാരായും അവരുടെ വസീറന്മാരായും മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളെ വിശ്വസ്തന്മാരായി വെച്ചിരുന്നുവെങ്കിൽ മതങ്ങൾക്കിടയിൽ വലിയ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായിരുന്നു. നേർച്ചയുടെ സ്ഥലങ്ങളിൽ, നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന മേളകളിൽ എല്ലാവർക്കും വരാൻ പറ്റിയ രീതിയിലുള്ള കച്ചവടവും അതുപോലെയുള്ള സംഗതികളെല്ലാം ഉണ്ടാകും. അങ്ങനെ സ്നേഹത്തിലൂടെ തിരിച്ചറിയും സൗഹാർദ്ദവും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ സൗഹാർദ്ദം എന്ന് പറയുന്നത് മതത്തിന്റെ ആചാരങ്ങൾ പരസ്പരമുള്ള കൈമാറ്റങ്ങളല്ല. ഒരിക്കലും തന്നെ മുസ്ലിം മറ്റു മതക്കാരന്റെ ആചാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയില്ല. മുസ്ലിം മുസ്ലിമിന്റെ മതാചാരങ്ങൾ തന്നെ എടുത്തുകൊണ്ട് സൗഹാർദ്ദം പങ്കിടുന്ന രീതിയാണ്. ഇത് മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാണുള്ളത്. തൃശൂരിലെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രിയൂസ് തായത്ത്, അദ്ദേഹം ഞാനുമായിരിക്കും സംസാരിക്കുമ്പോ ദീർഘനേരം സംസാരിച്ചു. അപ്പൊ അദ്ദേഹം മുസ്ലിംകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾ സുന്നി
ഷിയ ഇങ്ങനെ രണ്ടു വിഭാഗമല്ലേ ഉള്ളത്. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അയാൾ പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്കൊന്ന് വരണം എന്ന് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും വരും, എനിക്ക് നോളജ് സിറ്റി ഒന്ന് കാണണം എന്ന ആഗ്രഹമുണ്ട്. കൂട്ടത്തിൽ ആ ഫാദർ ആർച്ച് ബിഷപ്പാണ്, ബിഷപ്പുമാരുടെ മേലെയുള്ള ബിഷപ്പാണ് ആർച്ച് ബിഷപ്പ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സൗഹാർദ്ദ സമ്മേളനങ്ങൾക്കും സാംസ്കാരിക സമ്മേളനങ്ങൾക്കുമൊക്കെ പോകും, റിച്വൽസിന് പോകൂല, മതാചാരങ്ങൾക്ക് പോകൂല എന്ന്. ഇതാണ് നമ്മുടെയും പോളിസി. ക്രിസ്തുമസ് ക്രിസ്ത്യാനികൾ ആഘോഷിക്കും, ഓണം ഹിന്ദുക്കൾ ആഘോഷിക്കും, പെരുന്നാൾ മുസ്ലിംകൾ ആഘോഷിക്കും. മറ്റുള്ളവന്റെ ആഘോഷത്തിലേക്ക് കടന്നുകയറി അവരുടെ ഐഡന്റിറ്റി നശിപ്പിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞത് അത് ഇസ്ലാമിന്റെ പോളിസി അല്ല. ഓരോരുത്തരുടെയും മതാചാരങ്ങൾ അവർക്കുള്ളതാണ്. അതേസമയത്ത് സൗഹാർദ്ദ സമ്മേളനങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും ഹൈന്ദവരും ക്രിസ്ത്യാനികളുമായി കച്ചവടം ചെയ്യും, ഒന്നിച്ചു വാഹനങ്ങളിൽ സഞ്ചരിക്കും, കല്യാണത്തിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, വരുമൊക്കെ ചെയ്യും. ഇതൊന്നും മതാചാരങ്ങളല്ല. മതാചാരങ്ങളും ആഘോഷങ്ങളുമായ വിഷയത്തിൽ ഒരിക്കലും പരസ്പരം പങ്കെടുക്കുകയില്ല, വേണ്ട എന്നത് അത് മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വിഭാഗക്കാരുടെയും പൊതുവായിട്ടുള്ള ഒരു നയം തന്നെയാണ്. ഇപ്പൊ നാട്ടിൽ നടന്നുവരുന്ന വലിയ പ്രചണ്ഡമായ പ്രചാരണങ്ങളും കച്ചവടക്കാരുടെ തന്ത്രങ്ങളും മൂലം സാധാരണക്കാർക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. എല്ലാ കടകളിലും ചുവന്ന തൊപ്പിയും ചുവന്ന കുപ്പായവും സാന്താക്ലൂസ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ ആഘോഷവേളയിൽ അവർ ധരിക്കുന്ന ഒരു ഡ്രസ്സ്. അപ്പൊ സാധാരണക്കാരന് തോന്നുകയാണ് എനിക്കും അത് വാങ്ങി ധരിക്കണം, നമ്മളും കൂടെ ചെയ്യേണ്ടതാണ് എന്ന്. സ്റ്റാറുകൾ തൂക്കുന്നത് കാണുമ്പോ അതും ഒരു വിളക്കല്ലേ, എന്റെ വീട്ടിലും തൂക്കണമെന്ന് അറിയാതെ മുസ്ലിമിനും തോന്നുകയാ. ഏതെങ്കിലും നബിദിനാഘോഷം നടക്കുമ്പോ ഇവിടുത്തെ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ തൊപ്പിവെച്ച് വെള്ളക്കുപ്പായമിട്ട് തസ്ബീഹുമാലയുമായി വരാറുണ്ടോ? അവർ മൗലിദോദാൻ വേണ്ടി വരാറുണ്ടോ? അതിന് നമ്മൾ ക്ഷണിക്കാറുമില്ല, അവര് വരാറുമില്ല, അതിന്റെ ആവശ്യവും ഇല്ല. അതുപോലെ മുസ്ലിം സ്റ്റാർ തൂക്കുകയില്ല, അതിന്റെ അർത്ഥം മതപരമായ എന്തെങ്കിലും വിരോധമുണ്ടെന്നല്ല, അത് അവരുടെ ഐഡന്റിറ്റിയാണ്, അത് നശിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ പോളിസിയുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഓണത്തിന്റെ പായസം അവരുണ്ടാക്കും, പെരുന്നാളിന്റെ ചോറ് നമ്മളുണ്ടാക്കും. മുസ്ലിംകളാണ് എല്ലാറ്റിലേക്കും പോകുന്നത്. ഓണം വരുമ്പോൾ സാരിയുടുത്ത ഉമ്മാമമാർ ഡാൻസ് ചെയ്യാൻ പോകുന്ന, പൂവിടാൻ പോകുന്ന ദാരുണമായ കാഴ്ച നമ്മുടെ നാടുകളിലുണ്ട്. ഇത് പറയുമ്പോൾ ചിലർക്ക് തോന്നും എന്തൊരു വിരോധമാണ്. ഇത് വിരോധമല്ല, എല്ലാ മതക്കാരുടെയും അവരുടെ രീതിയാണ്, അത് അവരുടെ ആചാരം, അവരുടെ മതവും അത് അവർക്ക് തന്നെയുള്ളതാണ്. അതുപോലെ മുസ്ലിമിന്റേത് മുസ്ലിമിനുള്ളതാണ്. അങ്ങനെ ഇതരത്വമുണ്ടാകുമ്പോഴാണ് ഈ നാടൊരു പൂങ്കാവനമായി മാറുന്നത്. ഇതരത്വമുണ്ടാകണം, മത ഇതരമാകണം. ഇതര മതങ്ങൾ ഇവിടെ കുടികൊള്ളുന്ന ചെത്തിയും ചെമ്മന്തിയും ചേർന്ന മന്ദിരാങ്കണം പോലെ എന്ന് പറഞ്ഞ ആ ഒരു ഉദ്യാനമായി ഈ നാട് നിൽക്കണമെങ്കിൽ ഈ നാട്ടിൽ ഉലമാക്കളും പഴയകാലത്തെ നമ്മുടെ മഹത്തുക്കളായ ആളുകളും കാണിച്ചു തന്നിട്ടുള്ള ആ രീതി നാട്ടിൽ നിലനിൽക്കണം. ചില ആളുകൾ ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള കടപ്പാട് വളരെ വലുതാണ്. ഈമാനും തഖ്വയുമാണ് വിജയത്തിന് നിദാനം. രാവിലെ മുസ്ലിമായിരുന്നവൻ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറാകും. വൈകിട്ട് മുസ്ലിമായിരുന്നവൻ രാവിലെ ആകുമ്പോഴേക്കും കാഫിറാകുന്ന ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തിന് പിന്നിൽ ആത്മീയത ചോർന്നു പോകുന്നതിനെ നാം ഭയക്കണം. മതനിയമങ്ങളെ പരിഹസിക്കുന്നവരും പണ്ഡിതന്മാരെ കളിയാക്കുന്നവരും മനസ്സിലാക്കുക, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദാകാൻ ബാനർ എഴുതി കെട്ടേണ്ട ആവശ്യമില്ല. വലാ തമൂത്തുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കുവാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ. يا أيها الذين آمنوا
صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك.